प्रकाश देहं तिलियुं
Thank you.
ശാന്തി. ഈ ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരാമമായിരിക്കൂ. ഞാൻ പരംധാം നിവാസി ആത്മാവാണ്. പരംധാമത്തിൽ പരമജ്യോതിസ്സിനോടൊപ്പം പരമമായ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുകയാണ്. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടൽ സുവർണ ചുവപ്പ് പ്രകാശമയമായ ഈ ലോകത്തിൽ സ്വയത്തെ കാണും. എനിക്ക് ചുറ്റുമുള്ള ആത്മജ്യോതികളെയും കാണും. ഞാൻ ആത്മനക്ഷത്രം, സൂക്ഷ്മാതിസൂക്ഷ്മമായ പ്രകാശനക്ഷത്രം. തൻ്റെ തിളക്കത്തെ നോക്കൂ, തൻ്റെ സ്വരൂപത്തെ നോക്കൂ. എനിക്ക് ചുറ്റും പ്രകാശം തന്നെ പ്രകാശമാണ്.
വീണ്ടും ഒരു സെക്കൻഡിനുള്ളിൽ തൻ്റെ ഈ ദേഹത്തേക്ക് സാകാര ലോകത്തിലേക്ക് പ്രവേശിക്കൂ. മസ്തകമധ്യത്തിലുള്ള ആത്മസ്വരൂപത്തെ ദർശിക്കൂ. ലൈറ്റ് മൈറ്റ് സമ്പന്ന സ്വരൂപത്തെ ദർശിക്കൂ. ദേഹത്തിലിരുന്നു കൊണ്ടും ദൈഹിക ബന്ധനത്തിൽ നിന്നും പൂർണമായും മുക്തപ്പെട്ട അവസ്ഥ. സ്വയം ഞാൻ ആത്മാവ് തന്നിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ ഈ ശരീരം മുഴുവനും വ്യാപിക്കുകയാണ്. ശരീരത്തിലെ ഓരോരോ അവയവങ്ങളിലേക്കും ഈ പ്രകാശകിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എനിക്ക് ചുറ്റും എൻ്റെ തന്നെ ഫരിസ്താ സ്വരൂപത്തെ ദർശിക്കുന്നു. ആകാരി പ്രകാശരൂപധാരി ഫരിസ്താ സ്വരൂപം വളരെ ട്രാൻസ്പെറൻ്റായുള്ള പ്രകാശ ശരീരം. ഓരോ അവയവങ്ങളും പ്രകാശത്തിൻ്റെ മജ്ജയും മാംസവുമില്ലാത്ത പ്രകാശ ശരീരം. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. എനിക്ക് തൊട്ടു മുന്നിൽ ഞാൻ ബാബ്ദാദയെ ദർശിക്കുന്നു. ബാബ്ദാദ വളരെ സ്നേഹത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബയിൽ നിന്നുമുള്ള ദൃഷ്ടി സ്വീകരിക്കൂ. Thank you.
അനുഭവം ചെയ്യൂ. സ്വയം ഭഗവാനാണ് എനിക്ക് ദൃഷ്ടി നൽകുന്നത്. ബാബ്ദാദയുടെ മസ്തകത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദൃഷ്ടിയിലൂടെ സായൂജ്യം നൽകുന്നു. ബാബ്ദാദയുടെ ഇരുനയനങ്ങളിലൂടെയും സ്നേഹത്തിൻ്റെ മഴ ഞാൻ അനുഭവിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഈശ്വരൻ്റെ ദർശനത്തിനായി ദാഹിച്ചുകൊണ്ടിരുന്ന ഞാൻ ആത്മാവിന് ഇപ്പോൾ ഭഗവാൻ എനിക്ക് വ്യക്തിപരമായി എനിക്കു മാത്രം ദൃഷ്ടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ദൃഷ്ടിയിലൂടെ കല്ലിനു സമാനമായ ഞാൻ പവിഴത്തിന് സമാനമാകുകയാണ്, കോഹിനൂർ രത്നമായി തീരുകയാണ്. വജ്രസമാനം തിളക്കമുള്ള ഇരുനയനങ്ങളും എന്നിലേക്ക് പതിയുന്തോറും ഈശ്വരീയ ശക്തികളുടെ പ്രവാഹം ആത്മാവായി എന്നിലേക്ക് നിറയുകയാണ്. ആത്മാവായി എനിക്ക് സുഖത്തിൻ്റെ അനുഭൂതി ലഭിക്കുകയാണ്. അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ പ്രകാശകിരണങ്ങൾ എന്നെ തൃപ്തമാക്കുകയാണ്, ആത്മസംതൃപ്തി അടയുകയാണ്. ഒരു നിമിഷത്തേക്ക് വേണ്ടി ദാഹിച്ചിരുന്ന ഈശ്വര ദർശനം എനിക്കിപ്പോൾ ഓരോ സെക്കൻഡും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ കൃപ മൂലം, ഈശ്വര കടാക്ഷം മൂലം, ഈശ്വര ദൃഷ്ടി എന്നിൽ പതിഞ്ഞുകൊണ്ട് എൻ്റെ സൃഷ്ടിയെ തന്നെ പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഇരുനയനങ്ങളും ഒരിമ പോലും വെട്ടാതെ ബാബയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അനുഭവം ചെയ്യൂ. ബാബയുടെ ദൃഷ്ടിയിലൂടെ ഞാൻ എന്നെ തന്നെ മറന്നിരിക്കുകയാണ്. ബാബയുടെ ഈശ്വരീയ പ്രേമത്തിൽ, പ്രഭു പ്രേമത്തിൽ ഞാൻ മഗ്നമായിരിക്കുകയാണ്. ഈ കണ്ണുകളിൽ ബാബയല്ലാതെ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. പ്രഭു പ്രേമത്തിൻ്റെ ഈ ദിവ്യമായ അനുഭൂതിയിൽ മുഴുകൂ.
ബാബയുമായി കമ്പൈൻഡ് ആയിരിക്കും. ബാബയുടെ സ്നേഹത്തിൽ മഗ്നമാകും, ലയിച്ചിരിക്കും. Thank you.
ബാപ് ദാദ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ വരദാനീ ഹസ്തം എൻ്റെ ശിരസ്സിന് മുകളിൽ വച്ചിരിക്കുകയാണ്. മനസ്സിനിച്ഛിച്ച വരദാനം ബാബയിൽ നിന്നും സ്വീകരിക്കും. നിഷ്കളങ്കനായ നിഷ്കളങ്കരുടെ നാഥനായ ബാബ തൻ്റെ സർവഖജനാക്കളും എനിക്കായി തുറന്നു വച്ചിരിക്കുകയാണ്. ഞാൻ ബാബയുടെ അധികാരി കുട്ടി, അവകാശി കുട്ടി. ബാബയിൽ നിന്നുമുള്ള കിരണങ്ങൾ സർവഖജനാക്കളുടെയും പ്രാപ്തികളുടെയും ഭണ്ഡാരം പ്രാപ്തമാക്കുകയാണ്. ഈശ്വരീയ ഖജനാക്കൾ സ്വയത്തിൽ നിറയ്ക്കൂ. ഈശ്വരീയ വരദാനങ്ങൾ അനുഭവം ചെയ്യൂ. പരമാത്മഹസ്തങ്ങൾ എന്റെ ശിരസ്സിനുമീതെ തഴുകിത്തലോടുകയാണ്. പരമാത്മകിരണങ്ങളാൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഈശ്വരീയ ശക്തിയുടെ അനുഭൂതി ഞാൻ ചെയ്യുന്നു. പരമാത്മശക്തിയുടെ ഊർജപ്രവാഹം എൻ്റെ ഫരിസ്താ ശരീരത്തിന് ചുറ്റും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. വരദാനങ്ങൾ സ്വീകരിക്കൂ. ഈശ്വരീയ കടാക്ഷം പ്രാപ്തമാക്കൂ. ബാബ് ദാദ തൻ്റെ വരദാനീ ഹസ്തങ്ങളാൽ എൻ്റെ മസ്തകത്തിൽ
സ്വരാജ്യാധികാരിയുടെ തിലകം തൊട്ട് തരികയാണ്. സ്വരാജ്യാധികാരിയുടെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യും. ഞാൻ ആത്മാവാകുന്ന രാജാവ് കർമ്മേന്ദ്രിയങ്ങളുടെ തന്നെ അധികാരിയാണ്. കർമ്മേന്ദ്രിയ ജീത്താണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ കർമ്മേന്ദ്രിയ ജീത്ത്. സ്വരാജ്യാധികാരി സോ വിശ്വരാജ്യാധികാരി എന്ന വരദാനം ബാബയിൽ നിന്നും സ്വീകരിക്കും. ഈ വരദാനം ബാബയിൽ നിന്നും പ്രാപ്തമാക്കി മസ്തക മധ്യത്തിലുള്ള ഞാൻ ആത്മാവ് ഈ ദേഹത്തിൽ നിന്നും വേറിട്ട അവസ്ഥ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ഈ ശരീരത്തിലെ മുഴുവനും രാജാവാണ്. രാജകീയ സ്ഥിതിയിൽ ആ ലഹരിയിൽ സ്ഥിതി ചെയ്യൂ. രാജകീയ സംസ്കാരങ്ങളെ ഉണർത്തും. പരമാത്മ ശക്തികളുടെ പാലനയുടെ ഈ അനുഭൂതി എന്നിലുള്ള പാലനയുടെ സംസ്കാരത്തെ ഉണർത്തുകയാണ്. ദാനി മഹാദാനി സ്ഥിതിയെ മർശിക്കുകയാണ്. ഞാൻ എൻ്റെ ഫരിസ്താ സ്വരൂപത്തിൽ ബാബ്ദാദയോടൊപ്പം വിശ്വഭ്രമണത്തിനായി പോകുന്നു. വിശ്വത്തിലെ സർവാത്മാക്കൾക്കും ഈശ്വരീയ സംരക്ഷണത്തിൻ്റെ പാലന നൽകുന്നതിന് സർവർക്കും പവിത്രതയുടെ സകാശ നൽകും. ഈ പവിത്രതയുടെ ശക്തി സർവരിലുമുള്ള മോശമായ സംസ്കാരങ്ങളെ വികാരി സംസ്കാരങ്ങളെ നശിപ്പിക്കുകയാണ്.
സർവരിലേക്കും പവിത്രതയുടെ പരിശുദ്ധമായ പ്രകാശം വ്യാപിച്ചുകൊണ്ട് വിശ്വം മുഴുവനും ഈ പ്രകാശധാര ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ പവിത്രതയുടെ വൈബ്രേഷൻ, പവിത്രതയുടെ പ്രകാശ പ്രകമ്പനങ്ങൾ മുഴുവൻ ആത്മാക്കളിലേക്കും വർഷിക്കും. മുഴുവൻ സൃഷ്ടിയിലേക്കും ഈ പ്രകാശധാര ഒഴുകട്ടെ. ഈ പ്രകാശത്തിൻ്റെ ഗംഗ ഓരോ മനുഷ്യ മനസ്സുകളിലേക്കും ഇറ്റിറ്റ് വീഴുകയാണ്. പവിത്രതയുടെ സാഗരനായ ബാബയിൽ നിന്നും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകാശഗംഗ, പവിത്രതയുടെ പ്രകാശഗംഗ സർവാത്മാക്കളുടെയും എല്ലാവരും വളരെ ശുദ്ധമായ ഒരനുഭൂതിയിലിരിക്കുകയാണ്. പരമാത്മപ്രകാശത്താൽ ഓരോരുത്തരുടെയും ആത്മാവിലെ ഇരുട്ടകലുകയാണ്. സർവരും ഈശ്വരീയ ആനന്ദത്തിൻ്റെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭൂതിയിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഴുവൻ ഭൂഗോളത്തിന് മീതെയായും പരമാത്മകുടെ കീഴ് പവിത്രതയുടെ പ്രകമ്പനങ്ങളുടെ രൂപത്തിൽ പ്രകൃതിയിലെ പഞ്ചതത്വങ്ങൾ പോലും ഈ പരിശുദ്ധിയുടെ നിറവിനാൽ പാവനമാക്കുകയാണ്. സർവരും പരിശുദ്ധി അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവാത്മാക്കളും എത്രയും പെട്ടെന്ന് പരിശുദ്ധമായി തിരികെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പവിത്രതയുടെ ശക്തി, പവിത്രതയുടെ ബലം സൃഷ്ടി പരിവർത്തനത്തിൻ്റെ പ്രക്രിയയ്ക്ക് സഹായകമാവുകയാണ്. സർവാത്മാക്കളുടെയും വികർമ്മം നശിക്കുന്നതായി കാണും. ഭാവന ചെയ്യൂ, സർവരും പരിശുദ്ധമാവുകയാണ്. പരിശുദ്ധമായി തിരിച്ചു വീട്ടിലേക്ക് പോകണമെന്നുള്ള സങ്കല്പം ഓരോരുത്തരിലും എമർജ് ആയിക്കൊണ്ടിരിക്കുന്നു.
എല്ലാവരും ഇപ്പോൾ പരമാത്മ തണലിലാണ്. പരമാത്മ സംരക്ഷണത്തിലാണ്. ഈ സുഖദമായ അനുഭൂതി സർവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈശ്വരീയ ശക്തികളുടെ പരിശുദ്ധിയുടെ നിറവിനാൽ അഴുക്കുകളെയെല്ലാം ഭസ്മീകരിച്ച് എല്ലാവരും മുകളിലേക്ക് പറന്നുയരുന്നതായി സങ്കല്പം ചെയ്യൂ. ഒരു പഞ്ഞിയെ പോലെ ഭാരരഹിതമായി സർവരും പറന്നുയരുന്നതായി സങ്കൽപ്പിക്കൂ. സർവാത്മാക്കളും പരംധാമത്തിൽ അതിഗഹനമായ ശാന്തി അനുഭവം ചെയ്തുകൊണ്ട് വീണ്ടും പരംധാമത്തിലെ നിശ്ചലമായ നിശബ്ദമായ ആത്മസ്വരൂപത്തിൽ നിർസങ്കൽപ്പവസ്ഥയിൽ പരമാത്മാ ബീജസ്വരൂപനോടൊത്ത് സ്ഥിതി ചെയ്യുന്ന ആ മനോഹരമായ കാഴ്ച വീക്ഷിക്കൂ. വീണ്ടും സർവാത്മാക്കളും തൻ്റെ യഥാർത്ഥ ആശ്രയ കേന്ദ്രത്തിൽ അഭയസ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്.
सर्वेषां शान्तिर्भवतु सर्वेषां।